നമസ്കാരം, എൻ്റെ പേര് ടോജോ. ഞാൻ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓപ്പൺ കോഴ്സ് എടുക്കുന്ന അധ്യാപകനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇക്കണോമിക്സിൻ്റെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇക്കണോമിക്സ്. അത് എത്രമാത്രം സിലബസൊക്കെ എത്രമാത്രം കവർ ചെയ്യുന്നു, നിങ്ങൾക്കതെങ്ങനെ പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ തരാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ പേപ്പറിൻ്റെ പേര് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇക്കണോമിക്സ് എന്നാണ്. അപ്പോൾ ഈ പേപ്പറിൽ ബേസിക്കലി ഇക്കണോമിക്സിൻ്റെ കുറേ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, പിന്നെ അതല്ലാതെ ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ചുള്ള ഒരു കാര്യം, കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ഇക്കണോമിക്സ് കാണുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്, കുറേ കോൺസെപ്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് കവർ ചെയ്തേക്കുന്നത്. നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്, പുതിയ ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ബുദ്ധിമുട്ടുന്നില്ല, ലാംഗ്വേജ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും സയൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും അതുപോലെ കോമേഴ്സുകാർക്കും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കോൺസെപ്റ്റുകളൊക്കെ ഈ പേപ്പറിലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ നോക്കാം. കാരണം നമുക്ക് സാധാരണതയിൽ ഒരു ഓപ്പൺ കോഴ്സിന് 4 മോഡ്യൂളാണ് ഉള്ളത്, അല്ല ഫസ്റ്റ് മോഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ ബേസിക് കോൺസെപ്റ്റുകളാണ്. അത് ഇക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി, നാഷണൽ ഇൻകം, അപ്പോൾ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഉള്ളത്. അല്പം നമ്മളെന്താ പറയുക, കോൺസെപ്റ്റുകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു പിക്ചർ. നമുക്ക് ഡയഗ്രാമൊക്കെ കൂടുതലായിട്ട് കാണും. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂൾ ഞാൻ പറഞ്ഞത്, കോൺസെപ്റ്റ്. ദെൻ കമ്മിങ് ടു ദി സെക്കൻഡ് മോഡ്യൂൾ. അപ്പോൾ അതിന് മോഡ്യൂളിൻ്റെ പേര് തന്നെ പബ്ലിക് ഇക്കണോമിക്സ് ആണ്. അപ്പം പബ്ലിക് ഇക്കണോമിക്സിൽ സാധാരണ ഗവൺമെൻറ് ഇക്കണോമിക്സ് ആണ്. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ഇല്ല, സെൻട്രൽ ബാങ്ക് അടുത്ത മോഡ്യൂളാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഗവൺമെൻറ്റിനെ കുറിച്ചും ഗവൺമെൻറ് റവന്യൂ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ടാക്സ്, പിന്നെ ടാക്സ് ഇല്ലാത്ത വരുമാനം, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അവരോട് പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ, ഈ എങ്ങനെ കടം ഉണ്ടാകുന്നു, ട്രേഡ് സൈക്കിൾ, അതിൻ്റെ ഫേസുകൾ, പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഫിസ്കൽ പോളിസി, ഇവിടെയാണ് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ചിലപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യാം, നമ്മളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എങ്ങനെ കൗണ്ടർ ചെയ്യാം, സെൻട്രൽ ബാങ്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഈ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, മോഡ്യൂൾ പബ്ലിക് ഇക്കണോമിക്സ് ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ്. ഓക്കെ, നാ കമ്മിങ് ടു ദി തേർഡ് മോഡ്യൂൾ. ആ തേർഡ് മോഡ്യൂളിൽ കൂടുതൽ ഫിനാൻഷ്യൽ സിസ്റ്റം, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സോറി ഈ സിലബസിൽ ഫോക്കസ് ചെയ്തേക്കുന്നത്? ബേസിക്കലി ഇതെല്ലാം കോൺസെപ്റ്റിലാണ്. സിലബസ് ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്നു, ഇത് കണ്ട് നമ്മൾ മേടിച്ചു പോകും. പക്ഷേ അങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു കോൺസെപ്റ്റ്, ഉദാഹരണം നോക്കുകയാണെങ്കിൽ മൊബൈൽ ബാങ്കിങ് അല്ലെങ്കിൽ ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ISC അല്ലെങ്കിൽ NEFT, RTGS, NBI, ഇന്ത്യയുടെ ബാങ്ക് സിസ്റ്റം സെക്ടറിൽ എത്രമാത്രമുണ്ട്. പിന്നെ RBI ഫങ്ഷൻസൊക്കെ നമുക്കൊരു SA വേണമെങ്കിൽ ചോദിക്കാൻ പറയാം. പക്ഷേ SA അങ്ങനെ പരീക്ഷയുടെ പോയിൻ്റൊക്കെ കാണുന്നതിനെ കൂടി നിങ്ങളൊരു എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വാർത്താ നമുക്ക് പറയാം, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കിലാണ് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും ട്രേഡിനെ സംബന്ധിച്ച് ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതിനുമ്പോൾ CB ഒക്കെ പറയാനുള്ളൂ. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, IMF, വേൾഡ് ബാങ്ക്, WTO, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അങ്ങനെ വളരെ എലമെൻ്ററി ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നിന്നും ഇൻ്റർനാഷണൽ ട്രേഡിൽ നിന്നുള്ള കോൺസെപ്റ്റുകളാണ് നമുക്ക് തേർഡ് മോഡ്യൂളിൽ. ആ മോഡ്യൂൾ വലുതാണെങ്കിലും ചെറിയ ചെറിയ കോൺസെപ്റ്റുകളായതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അത് ആവശ്യമാണ് തന്നെ. ഇനി നാലാമത്തെ മോഡ്യൂളിൻ്റെ പ്രത്യേകത, അത് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ മോഡ്യൂൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് പ്ലാനിങ് ഇൻ ഇന്ത്യ, പ്ലാനിങ് കമ്മീഷനൊക്കെ എന്തായിരുന്നു, നീതിയൊക്കെ എന്താണ്, ഫിനാൻസ് കമ്മീഷൻ്റെ റോൾ എന്ത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇക്കണോമിക് റിഫോംസ് ഓട്ടോ, അതിനെക്കുറിച്ചൊക്കെ ആ ചാപ്റ്ററിൽ പറഞ്ഞ ആ മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ മേജർ ഫീച്ചേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഇൻ കേരള, പിന്നെ അത് കൂടാതെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ ഇക്കോണമിയെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലാണ് നമുക്ക് ഈ ഏതാണ് ഈ ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 4 മോഡ്യൂളിലും ഇക്കണോമിക്സിൻ്റെ ഫണ്ടമെൻറ്റൽസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ നമുക്ക് പറഞ്ഞു തരാൻ നോക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ഇക്കണോമിക്സൊക്കെ ഒരു എന്താ പറയുക, മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക്, ബേസിക് നോളജ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഒരു ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും, എല്ലാ ക്ലാസ്സിൽ നിന്നും 5 ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളെയും ഇക്കണോമിക്സിൻ്റെ ഓപ്പൺ കോഴ്സായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഇക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.